യു ആർ വാച്ചിങ് ടി വി നെക്സ്റ്റ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. പിന്നെ നമ്മുടെ തിരുമല റോയൽസിന്റെ ലയൻസ് ക്ലബിന്റെ ഇനോഗ്രേഷൻ അല്ലെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന പ്രസിഡന്റും സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. എന്ത് തോന്നുന്നു ഈ നിമിഷം? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. 75 ചാർട്ടർ മെമ്പർമാരെ വെച്ചുകൊണ്ടൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇല്ല ഇന്ത്യ മഹാരാജ്യത്തിലും അങ്ങനെ ഒരു ചരിത്ര സംഭവമാക്കി ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലബിൻ്റെ ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷനും ഇൻഡക്ഷനും ഇൻസ്റ്റലേഷനും എല്ലാം നടക്കുന്നത് നല്ലൊരു ക്ലബ്. സാർ പറയണ്ട, ഇപ്പോൾ 75 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇവരെയൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് അല്ലേ ഒരുപാട് ടൈം എടുത്തു കാണും. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ കോർഡിനേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു റിസ്ക്കല്ല, കാരണം ഇതിൽ വന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ക്രീം ആൾക്കാരാണ്. റിട്ടയേർഡ് ജില്ലാ ജനറൽ, ADGP ഉണ്ട്, പിന്നെ ഇൻഷുറൻസിൻ്റെ ഡയറക്ടറുണ്ട്, പ്ലാനിംഗ് ബോർഡിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്. അങ്ങനെയുള്ള നല്ല സമൂഹത്തിൽ നല്ല നിലയിൽ ഉദ്യോഗ രംഗത്തും വലിയ നിലയിലൊക്കെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് വളരെ നല്ല നിലയിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ആ കൂട്ടായ്മയെ സംബന്ധിച്ചുള്ള നല്ല ആൾക്കാരായതുകൊണ്ട് ആ ഒരു നിലയിൽ തന്നെ അത് കടന്നു പോകും. വിശ്വാസം ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ, പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ ആ ഒരു കൂട്ടായ്മയ്ക്ക് കുറച്ചുകൂടെ ശക്തി പകരും ഈ ഒരു ലാൻഡ് സെറ്റ്. സാർ സാർ പറഞ്ഞ ഈ ഒരു കൂട്ടായ്മയാണെന്ന് കണ്ട ഒരു തിരുമല റോയൽ ലയൻസ് ക്ലബിൻ്റെ ഒരു ഉദ്ഘാടന സുദിനം എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സുദിനമാണ്, ഒരു ജയന്തി ദിനമാണ്. ആ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ റോയൽ ക്ലബിന് ഏറെ അഭിമാനം എന്ന് പറയുന്നത് ഒരു ഗർജിക്കുന്ന സിംഹമാകുന്ന ഒരു പ്രസിഡൻ്റാണ് ശ്രീ സാലുജി. ആ സാലുജിയുടെ അണ്ടറിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഏറെ അഭിമാനമാണ്. അത് പറയാൻ തന്നെ കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതല്ല, സ്വാഭാവികമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനങ്ങളിലും സാധാരണക്കാരനായുള്ള ജനങ്ങളുടെ ഒരു കൈത്താങ്ങായി മാറുവാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു പ്രസ്ഥാനമാണ് ലയൻസ് ക്ലബ്. ആ ലയൻസ് ക്ലബിൻ്റെ അടിസ്ഥാന ഘടകം മുതൽ മുന്നോട്ടുള്ള എല്ലാ പ്രയാണങ്ങൾക്കും ഒരുപാട് ചോരയും നീരും നൽകിയാൽ മാത്രമേ അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് ചരിത്രത്താളുകളിൽ എന്നും കുറിക്കപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലയൻസ് ക്ലബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 75 ചാർട്ടേഡ് മെമ്പേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ ലയൻസ് ക്ലബ് അഭിമാനകരമാണ്. കാരണം ഒരു ക്ലബ്ബുകാർക്കും ഇന്ന് വരെ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കർമ്മ പദ്ധതിയുടെ തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ ആ തുടക്കം ഈ നാടിൻ്റെ എല്ലാം സമൂഹത്തിന് തന്നെ വീണ്ടും ഉയർച്ചയുടേതായുള്ള തുടക്കത്തിൻ്റെ ഒരു കൈത്തിരിയായിട്ട് വിളക്കായിട്ട് ജ്വാലയായിട്ട് മാറുമെന്നുള്ളതിന് യാതൊരുതമായുള്ള മാറ്റവുമില്ല. അത് ഞങ്ങൾ ഉറപ്പിച്ച് കരുത്തുറ്റ മനസ്സോടുകൂടി ഗർജിക്കുന്ന സിംഹം ഗർജിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വാക്കുകളിൽ കൂടി ഞങ്ങൾ പറയുകയാണ്. അതിഥിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു കുടുംബ അംഗങ്ങളാണ്. അവരുമായിട്ട് ഒരുമിച്ച് തന്നെ ഞങ്ങളുടെ പ്രയാണം മുന്നോട്ട് പോകും. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള കരുത്തും അതിൻ്റെ ആർജിച്ച കരവിരുതും നിങ്ങൾ കണ്ടെത്തുമെന്നുള്ളതിന് യാതൊരു മരണ സംശയവും ഇത് ഇദ്ദേഹമാണ്. ഇന്നൊരു ഒരു 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 വീട് സ്പോൺസർ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ലോറൻസ് ഓഫീസറാങ്കിൽ നിന്ന് പെൻഷനായി കേണൽ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനം നടത്തുന്ന ആളാണ്. അത് മാത്രമല്ല KNMS സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു മെയിൻ, കാരണം ഒരു നല്ല കാരണം ഒരുപാട് ഈ ഇപ്പം അല്ല വീട് വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം ഒരു വർഷം അങ്ങനെ കൊടുക്കും, മൂന്നാമത്തെ വർഷം ഇത് ഒരു മൂന്നാമത്തെ ഒരു വിളിന്ന് അതിൻ്റെ താക്കോൽ ദാനം ഇവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടെ നമുക്ക് സാർ ഷാലു സാറിൻ്റെ കീഴിൽ ഇന്ന് നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 75 ചാർട്ടേഡ് മെമ്പേഴ്സിനെ വെച്ചിട്ട് ഒരു ഡാൻസ് ക്ലബ്ബ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭാവിയിൽ സാറിനെയൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ലീഡർഷിപ്പിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഗംഭീരമായിരിക്കും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹമാണ് ലയൻസ് പ്രസ്ഥാനം തിരുമലയിൽ കൊണ്ടുവന്നത്. ഇതൊരു ഇടിമിന്നൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും അംഗസംഖ്യ കൂടിക്കൊണ്ട് ഒരു ക്ലബും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഇതൊരു നല്ലൊരു സംരംഭത്തിൻ്റെ തുടക്കമാണ്. കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലയൻസ് ക്ലബ്ബുകാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിലെ നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വളരെയധികം പ്രശസ്തി പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആർക്കാണോ സഹായം ലഭ്യമാക്കേണ്ടത് അവർക്ക് സഹായം ലഭ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലയൻസ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശാഖ തിരുമല വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിൽ പങ്കാളിയാകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായൊരു കാര്യം. ഇപ്പോൾ സാലുവിൻ്റെ നേതൃത്വത്തിൽ നന്നായിട്ട് നടക്കും. അതിന് എല്ലാവരും ആശംസകളും
എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായമാണോ എല്ലാം കൊടുക്കുന്നതിന് ഞാൻ പൂർണ്ണ തന്മനസോടി അതിനകത്ത് അംഗമായിരിക്കുക. ഈ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചോളം നമ്മൾ ഏകദേശം ഒരു 107 വർഷം കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ലയൺസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിക്ട് ട്രിബ്യൂണലിലേക്ക് ഏകദേശം ഒരു 106 മെമ്പറുകൾ എത്തുന്നുണ്ട്. അതിൽ ഇത്രയും കാലത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി 75 മെമ്പറുമായിട്ട് ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് തിരുമല റോയൽ ക്ലബ്ബ് ചാർട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ഒരു സംഭവമാണ്. അതിന് മുൻകൈയെടുത്ത ലയൺ സാലുവിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതിലുള്ള പുതിയ മെമ്പേഴ്സിന് എല്ലാവർക്കും ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ ഹാർദ്ദമായി അവരെ ഈ പ്രസ്ഥാനത്തെ ഫോളോ ചെയ്യും. അതിനോടൊപ്പം തന്നെ എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Subscribe our channel. Ee channel subscribe cheyan red button click cheyga.